ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇടുക്കി ജില്ലയിലാണ് ഉള്ളത്. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് വിന്റർ ഗാർഡൻ എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ്. ഇപ്പം നമ്മളിവിടെ ഉള്ളത് ഈ ചിന്നക്കനാലടുത്താണ്. ചിന്നക്കനാലടുത്ത് ഒരു വലിയൊരു മലയുടെ സൈഡിലാണ് കേട്ടോ. ഇവരു ശരിക്കൊരു മൗണ്ടനാണ്. ആ ചക്രമുടി എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു വലിയൊരു മലയുടെ ഒരു സൈഡിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. നമ്മളിപ്പോൾ ആ റിസോർട്ടിലേക്കാണുള്ളത്. നമ്മുടെ കൂടത്തിൽ ഇന്ന് റിസോർട്ടിൻ്റെ മാനേജർ നമ്മുടെ അഖിൽ, നമ്മുടെ റിസോർട്ടിൻ്റെ മാനേജറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. എന്നിട്ട് നമുക്ക് നാളെ മുതൽ വേറെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ മാനേജർ ഈ കാണുന്ന ഒരു വലിയൊരു മലയാണ്. ഈ മലയുടെ ഒരു സൈഡാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാറിൽ നിന്ന് വരുവാണെങ്കിൽ മൂന്നാറിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. ഇല്ല, മൂന്നാർ ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ 15 കിലോമീറ്റർ കറക്റ്റ്. മൂന്നാർ ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ ഇതിലെ വരും ഗ്യാപ്പ് റോഡ് ആയിട്ട്. മേളിൽ കൂടെ വന്നിട്ട് മൂന്നാറിൽ നിന്ന് ഈ റൂട്ട് വന്നിട്ടാണ് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് വരുന്നത്. ിലേക്ക് ഫുൾ മലയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്പേസ്. ഈ മേളിലൊക്കെ മിസ്റ്റ് ഉണ്ട് കേട്ടോ. മിസ്റ്റൊക്കെ പതിയെ പതിയെ ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞത്തേക്ക് ഇവിടെയൊക്കെ ഫുൾ മിസ്റ്റാവും ഉണ്ടോ. ഇത് ഫുൾ അങ്ങനെ ഇത് പശ്ചിമാട്ടത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് പശ്ചിമാട്ടം ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇവിടുന്ന് താഴെ വൻ കൊക്കയാണ് കേട്ടോ. വലിയൊരു കൊക്കയൊക്കെയാണ്. താഴത്തോട്ട് ഭയങ്കര കുഴിയാണ്. അങ്ങ് താഴെ വേറൊരു ബൈസൺ വാലി എന്ന് പറയുന്നൊരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പേസ്, ഒരു ചെറിയ ഡൈനിങ് ഏരിയ നമുക്കൊരു സ്പേസൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ, വാ അടിപൊളി ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. മേളിലേക്ക് ഗംഭീര വ്യൂ ആണ്. ഇങ്ങനെ ഇങ്ങനെ കാടി ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ എന്തങ്ങനെ ഇരിക്കുക. ഇതൊരു കുഞ്ഞു പള്ളി കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളൊരു പള്ളിയാണിത്. ആക്റ്റീവാണെന്നൊന്നും തോന്നുന്നില്ല. ഇവിടെ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്തെങ്കിലും നടക്കണ്ടാവും. ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റിസോർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. മൂന്നാറിലൊക്കെയാണ് വരണമെങ്കിൽ മൂന്നാറിൽ നിന്ന് 15 കിലോമീറ്റർ നമ്മുടെ ദേവികുളം റൂട്ട് വന്നിട്ട് ദേവികുളത്തു നിന്ന് പിന്നെ കുറച്ചുകൂടെ ദൂരം വന്നു കഴിയുമ്പോഴത്തേക്കും ഗ്യാപ്പ് റോഡ് എത്തും. ഗ്യാപ്പ് റോഡിൽ നിന്ന് താഴത്തോട്ട് അത് സ്വല്പം ഇറങ്ങി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് അല്പം താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഏറ്റവും ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. കൊറോണ ആയതുകൊണ്ടിട്ട് ഒരു മിനിമം സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടാണ് ഇത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് സ്റ്റാഫുകളേ ഉള്ളൂ. പിന്നെ ഇവിടെ ഗസ്റ്റുകളും വളരെ കുറവാണ്. കാരണം ഈ രണ്ടാം തരംഗം വന്നതിന് ശേഷം വളരെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമാണ് സ്റ്റാഫ് കാണുന്നത്. ഗസ്റ്റുകളൊക്കെ വളരെ കുറവാണുള്ളത്. അപ്പോൾ നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ എന്തായാലും മേളിലേക്ക് കയറി നോക്കാം. ഒരു വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ സ്വന്തം ജീപ്പാണ്, ഇവിടുത്തെ റിസോർട്ടിൻ്റെ ജീപ്പാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ട്രക്കിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ട്രക്ക് പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ വണ്ടിയുണ്ട്. ഈ കാണുന്ന മഹീന്ദ്രയുടെ ഇത് 4x4 അല്ലേ, 4x4 ജീപ്പാട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഇതേ കയറുള്ളൂ. ഇവിടുത്തെ ട്രക്കിംഗ് പോയിൻറ്റിലേക്ക് പോകണമെങ്കിൽ ഈ വണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അതേപോലത്തെ ഇജാതി സ്ഥലങ്ങളിലേക്ക് കയറിപ്പോണമെങ്കിൽ വേറെ ഏത് വണ്ടി പോകാൻ പറ്റും. അപ്പം ട്രക്കിങ്ങിന് ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ട്രക്കിങ്ങിനുള്ള സ്പേസാണ്. പിന്നെ സ്റ്റാർട്ടോട്ടുള്ള ലുക്ക് കണ്ട മേളിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ മേളിലേക്കൊക്കെ കയറാനുള്ള കുറേ സംഭവങ്ങളും സ്പേസുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം, റൂം നമ്പർ 111. ഇതാണ് നമ്മുടെ റൂം കേട്ടോ.
അടിപൊളി റൂമാണ് കേട്ടോ. ഇവിടെ ചെറിയ സാധനമുണ്ട്, ബെഡ്, അതുപോലെ തന്നെ രണ്ട് ചെയറും ഒരു ചെറിയ ടീപ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിന്ന് വേറൊരു സാധനം കാണിച്ചിരാം കേട്ടോ. എന്നുണ്ടോ തന്നു മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇത്. എന്നാ ഫുൾ വ്യൂ ആണ് കേട്ടോ താഴത്തോട്ട്. വലിയൊരു ഗ്ലാസ്സാണ് സൈഡിലുള്ളത് നമുക്ക്. എന്നാ ഇത് ഇത് റൂമ്, ഇതാണ് റൂം. ആക്ച്വലി റൂമിൽ നിന്ന് നമുക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് ഉണ്ടോ, ഫുൾ വലിയൊരു ഗ്ലാസ്സാണ്. അല്ലെ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ടുള്ള വൺ ഒരു വലിയൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. എന്നാ താഴെ ആ വൈറ്റ് കളറിൽ കാണുന്നത് കംപ്ലീറ്റ് മിസ്റ്റാണ്. ആ മിസ്റ്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ കട്ടപ്പന വരെയുള്ള ഏരിയയുടെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആവറേജ് ഒരു റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. റിസോർട്ടിൽ മൊത്തം 15 റൂമാണ് ഉള്ളത്. 15 റൂമും ഏകദേശം ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു റേഞ്ചിലുള്ള റൂമുകളാണ്. എല്ലാം അടിപൊളി റൂമുകളാണ് കേട്ടോ, എല്ലാം ഒരേ സ്റ്റാൻഡേർഡ് റൂമുകളാണ്. അപ്പം നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2250 രൂപയാണ്. അപ്പോൾ എന്തായാലും 2250 രൂപയ്ക്ക് 100% വർത്തായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. 100%, കാരണം ഇത്രയും ഫെസിലിറ്റീസ് ആണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഫാൻ എന്ന് പറയുന്ന സാധനമില്ല, ഫാനില്ല. അതുപോലെ തന്നെ എ സി ഇല്ല, കാരണം ഇവിടെ ഫാനിൻ്റെയും എ സിയുടെയും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഗംഭീര തണുപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാതിലെല്ലാം അടച്ചിട്ടിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ തന്നെ. 18 ഡിഗ്രി കൂടുതലൊന്നും തണുപ്പ് ഇവിടെ വരത്തില്ല. മാക്സിമം ആണ് 18 ഡിഗ്രി എന്ന് പറയുന്നത്. വെള്ളം പ്രതീക്ഷിക്കാനുള്ളൊരു കെറ്റിലെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എപ്പോഴും ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ സാധനങ്ങൾ എല്ലാം ഉണ്ട്. സോപ്പുണ്ട്, വാഷിംഗ് മെഷീൻ, വാട്ടർ, അതുകൊണ്ട് തന്നെ ടീ ബാഗ്സ്, ഷുഗർ, കപ്പ്, സാധനങ്ങൾ നമുക്ക് അത് സെൽഫായിട്ട് നമുക്ക് തന്നെ അത്യാവശ്യം ടീ. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതേപോലെ തണുപ്പാകുന്നുണ്ട്. ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ചൂട് ചായയൊക്കെ കുടിച്ച് അടിപൊളിയിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാം. നമുക്ക് വേറെ ഒരു രണ്ട് റൂം കൂടെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൂമിനും അതേപോലെ തന്നെ അപ്പനെന്നുവെച്ചാൽ നമ്മളിപ്പോൾ അപ്പുറത്ത് കണ്ട ആ റൂമിന് കഴിഞ്ഞൊരു എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു റൂമിന് എക്സ്ട്രാ ഒരു ബാൽക്കണി കൂടിയുണ്ട് കേട്ടോ. വാ കേട്ടില്ലേ, ഇവിടുന്നുണ്ടോ ഓപ്പൺ സ്പേസാണ് നമുക്ക് ഇവിടെ. ഇവിടെ പിന്നെ ജനാലയാണ് കേട്ടോ. അപ്പുറത്ത് നമുക്ക് വലിയൊരു ഗ്ലാസ്സാണ്, ഇവിടെ ജനാലയാണ്. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റൂമാണ്. അതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ സൈഡിലുള്ള ഒരു റൂമുകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് അങ്ങോട്ട് താഴത്തൊരു വില്ലേജും കാര്യങ്ങളും മറ്റേ മിസ്റ്റ് കൂടുതലായിട്ട് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇവിടെ എങ്ങനെയാണ് റൂമിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സൈഡ് സാഹചര്യത്തിൽ 2250 ആ റേഞ്ചിലാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം സീസൺ അനുസരിച്ച് റേറ്റിലെ വ്യത്യാസം വരും. നമുക്ക് മൊത്തം 15 റൂമാണ് ഉള്ളത്. 15 റൂം. പിന്നെ ഒരു അതിനകത്തൊരു ഫ്രണ്ട് പോർഷൻ ഒരു 3 ബെഡ്റൂം ഹാള് കിച്ചണൊക്കെ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. താഴെ ഒരു 2 ബെഡ്റൂം കിച്ചണ്, ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യത്തിന് എല്ലാ സൗകര്യവും ഉണ്ട്. കിച്ചൺ പാത്രങ്ങൾ, ഗ്യാസ്, അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട്. താഴെ ഒരാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ അതിനും ഈ സെയിം റേറ്റ് തന്നെയാണല്ലേ? നമുക്ക് കിച്ചൺ യൂസ് ചെയ്യുന്നതിന് ഒരു ദിവസം ഒരു എക്സ്ട്രാ 1000 രൂപ വെച്ച് വാങ്ങിക്കും. ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ആ ഒരു കിച്ചണൊക്കെ ഉള്ള ഒരു റൂം കൂടി ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് അതും കൂടി പോയി നോക്കാം. ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സംവിധാനം ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കല്ലാണോ? അത് പാറയാണോ? ആണോ കല്ല്? ഇതുകൊണ്ടിരിക്കുക. അത് ആ കാണുന്നത് ഒരു സ്റ്റേജാണ് കേട്ടോ. സ്റ്റേജ് ഓപ്പൺ സ്റ്റേജാണ്. ആ കാണുന്ന ആ വലിയ കല്ലുണ്ട്, അതിൻ്റെ ആ കല്ലിൻ്റെ ഫ്രണ്ടിൽ കല്ലിൽ തന്നെ ഒരു സ്റ്റേജ് പണിതിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ആ ഒരു
മൂന്ന് കസേരയൊക്കെ ഇട്ടിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്പൺ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗംഭീര സ്പേസ് ആട്ടോ അത്. മേളിൽ നിന്ന് മിസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്, നമ്മൾ വന്നപ്പം കണ്ടതിനെക്കഴിഞ്ഞും കൂടുതൽ മിസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് കേട്ടോ ടോപ്പ് ബാൽക്കണി, ഗംഭീര പ്ലേസ് ആണ് പോലെ, ഒരു രക്ഷയില്ല. അതൊക്കെ ഫുൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കറങ്ങി കംപ്ലീറ്റ് കാണാൻ പറ്റും. താഴെ കാണാം, അതുകൊണ്ട് തന്നെ ഇതുണ്ടോ മേളിലേക്ക് വ്യൂ പോയിന്റ്, ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്ക് കംപ്ലീറ്റ് വ്യൂ കാണാം ഇവിടെ നിന്ന്. ഇതാണ് കിച്ചൺ, ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിലൊന്നും ഒന്നും ഇല്ല കേട്ടോ, എല്ലാം എംപ്റ്റിയാ. നമുക്ക് തന്നെ ഓവനുണ്ട്, അതുപോലെ തന്നെ കിച്ചണിലുള്ള ഒരു ഏരിയാസ്, അതിൻ്റെ പാത്രങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ട്. ഓ ശരി, പഴയ സാധനങ്ങളൊക്കെ ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കുഴപ്പമില്ലാത്തൊരു കിച്ചണാണ്, നല്ലൊരു കിച്ചണുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ നമുക്കൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഗ്രൂപ്പാണ് വരുന്നത്. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഡൈനിങ്ങിന് പുറത്ത് തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഗ്രില്ല്, അതുകൊണ്ട് ഇങ്ങനെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള അടുപ്പൊക്കെ ഉണ്ട്. ഡ്രൈവർമാർക്ക് വേണ്ടി പ്രത്യേകം അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. അതിവിശാലമായ ഫ്രണ്ട് ഏരിയ വീണ്ടും നമ്മളെത്തിയിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണമെങ്കിൽ ഉണ്ട്, അതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ മുറ്റമായിട്ടുള്ള ഇവിടെ സെൻറ്ററിൽ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സംവിധാനങ്ങൾ. ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ ഒക്കെ, ഒരു വാഷിംഗ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെയാണ് നമ്മൾ റൂമൊക്കെ നോക്കിയിരുന്നത്. ഇത് അതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ തന്നെയാണ്. സ്പെഷ്യലായിട്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ജോയിൻ ആയിട്ട് വരുന്ന ഒരു സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് മൂന്ന് നാല് റൂമുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ കേസസിലൊക്കെയാണ് നമുക്കിത് ഇതുണ്ടോ ഈ റൂം. അപ്പം ഇത് ശരിക്കും ഒരു കുഞ്ഞൊരു വീട് പോണക്ക് തന്നെയാണ് കേട്ടോ. കുഞ്ഞു വീട് പോണക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ തന്നെ അടിപൊളിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെഡ്റൂം. ഇതുണ്ടോ, ഇതൊരു ബെഡ്റൂമാണ്, അല്ല അടിപൊളി കിടക്കാച്ചി ബെഡ്റൂമാണ്. നമ്മളെ മെയിലൊക്കെ കണ്ടോണ്ട് തന്നെ സെയിം ഇത് തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതുപോലെ കണ്ടോ, കോമൺ ആയിട്ടുള്ളൊരു വലിയ ബാത്റൂം കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അകത്ത് വെച്ചാൽ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു കിച്ചണുണ്ട്. അപ്പോൾ നമ്മളൊരു മൂന്ന് നാല് ഫാമിലിയൊക്കെ ഒരുമിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണക്കത്തൊരു ഏരിയയിൽ വന്നിട്ട് റിലാക്സിങ് ഏരിയ കണക്ക് തന്നെ യൂസ് ചെയ്യാം, ഡൈനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇത് ഇവിടെയാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ, താഴത്തോട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സെയിം ബെഡ്റൂം. എല്ലാം ഏകദേശം സെയിം ബെഡ്റൂം ഒക്കെ തന്നെയാണ്. ഇത് കമ്പാരിറ്റീവ്ലി മറ്റേ രണ്ട് ബെഡ്റൂമിനെ കഴിഞ്ഞ് ഇച്ചിരി വലുപ്പം കൂടുതലുണ്ട് ഈ ബെഡ്റൂമിന്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ട്രക്കിംഗ് പോയിൻ്റ് കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ട്രക്കിംഗ് ഏരിയയിലും കൂടെ അവരുടെ 4x4 ജീപ്പ് ഉണ്ട്. നമുക്ക് ആ ജീപ്പിൽ ഒരു ട്രക്കിംഗ് ഏരിയയിലേക്ക് കൂടെ നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അടിപൊളി വഴിയാണ് കേട്ടോ, കുഞ്ഞു ഗിയറൊക്കെ ഇട്ടിട്ടാണ്. നേരത്തെ യൂക്കാലിപ്സ് മാറിയതാണ്, ഇതിന് ചെറിയ രസമായിരുന്നു.
നമ്മളെത്തിയിരിക്കാണ് അവിടെ പോയിന്റിലെത്തിയിരിക്കാണ്. അമ്പോ അടിപൊളി നോക്കിയ ജാതി സ്ഥലം നോക്കിയാ ഒരു രക്ഷയുണ്ട്. കുടിക്കുക അവിടുന്ന് മഞ്ഞിക്കേറി ഫുള്ള് ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഫുൾ മലയാട്ടോ, അങ്ങനെ നീണ്ടു കിടക്കണ മലയാണ്. ഏ അമ്പേ, നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ മഞ്ഞായിട്ടോ. അതെ അതെ, മഞ്ഞ് കയറണോണ്ടാ, ഇവിടെയൊക്കെ ഫുൾ മഞ്ഞ് കയറാണ്. അതെ, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം ഫില്ലാകും. നമ്മളിപ്പോ നിൽക്കുന്നിടത്തൊക്കെ മഞ്ഞ് കയറിയിട്ടുണ്ട് ഉണ്ടോ. ഈ വെള്ളം ഈ മലമോളിൽ നിന്ന് തന്നെ ഇത് ഉണ്ടായി ഉറവ ഉണ്ടായിട്ട് വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാ അല്ല കിടുക്കാച്ചി തണുപ്പാണ് കേട്ടോ. അടിപൊളി തണുപ്പ്, അടിപൊളി തണുപ്പ്. ഇവിടുന്ന് അങ്ങോട്ട് കുറെ കൂടെ ദൂരമൊക്കെ പോകാൻ പറ്റും. ഈ താഴെ കാണുന്ന വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഫുൾ മിസ്റ്റാണ്, മഞ്ഞ് കയറി ഫില്ലായി കിടക്കുകയാണ്. നമുക്ക് ശരിക്കും വേറൊരു ട്രക്കിംഗ്, വേറൊരു മൂഡാണ് ഇവിടെ. ഇവിടെ മുഴുവനേ കുറേ പാറപ്പുറത്തൊക്കെ നമുക്ക് റിസോർട്ടിലല്ല, നമുക്കിത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നിനക്ക് സമയം പോകാനാണെങ്കിൽ, എൻ്റർടൈൻ ചെയ്യാനാണെങ്കിൽ ആവശ്യത്തിന് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് മല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, മിനറൽസ്, ഫുൾ മിനറൽസ് മാത്രമാണ്. അവിടെയൊക്കെ തന്നെ ഇതുണ്ട് പാറ, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുണ്ട് ഫുൾ പാറയാണ്. പാറയ്ക്ക് അടി കൂടെയൊക്കെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഔ പൊളി പൊളി. ഓ ഇവിടെ നിന്നിട്ട് മറ്റേ പൊന്മുടി ഡാം, അങ്ങനെ കുറേ ഡാമുകളൊക്കെ കാണാൻ പറ്റും അല്ലേ. ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇടുക്കി ജില്ലയുടെ ഒരു പകുതി ഭാഗം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് കുറേ ഡാമുകളൊക്കെ കാണാൻ പറ്റും. തൊട്ട് മേളിൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആനേറങ്ങൾ ഡാമുള്ള ഇവിടെ ഒരു വളരെ കുറച്ച് ദൂരമുള്ള ഒരു 7 കിലോമീറ്റർ, ഓക്കെ ഒരു 7 കിലോമീറ്റർ ഉള്ളിലാണ് ആനേറങ്ങൾ ഡാം ഉള്ളത്. അങ്ങനെ താഴെ കണ്ട്, താഴെ ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. ഈ വാലി ഇതിൻ്റെ താഴ്വാരം കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതവിടെയൊക്കെ മഞ്ഞ് കയറി വരുന്ന മൂടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ഫോറസ്റ്റ് കാണാൻ പറ്റും. അങ്ങ് താഴെ ഒരു ഫോറസ്റ്റാണ്. താഴെയാണ് നമ്മുടെ ബൈസൺ വാലി എന്ന് പറയുന്ന വില്ലേജ് ഉള്ളത്. അധികം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതൊക്കെ കുടിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല, കാരണം ഒരു വൃത്തികേടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ആ നമ്മൾ മുമ്പ് കണ്ട മലയാണ്, അത് മൂടിക്കൊണ്ടിരിക്കുകയാണ്, മിസ്റ്റ് കയറിയിട്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെ മാത്രമേ മിസ്റ്റ് ഇല്ലാത്തുള്ളൂ, ബാക്കി ചുറ്റും മിസ്റ്റായി. കൊങ്ങിണി, ഇതിനിപ്പോൾ നാട്ടിലൊക്കെ എന്താ പറയാറില്ല, ഇവിടെയൊക്കെ കൊങ്ങിണി എന്നാണ് പറഞ്ഞ് ഈ റെഡ് കളർ പൂ ഉണ്ടായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ട് ഓരോ കല്ലൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഈ ഇവിടെ വഴുക്കലില്ല, പക്ഷേ ഈ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ റെഡ് കളർ ഇതുണ്ടോ, പായലൊക്കെ ഉണ്ട്, ഒത്തിരി പായലൊക്കെ ഉണ്ട്, ഉണ്ട് പായലാണ്, പായൽ. അതിനകത്ത് തെന്നാനൊക്കെ സാധ്യതയുണ്ട്. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പേസ്, വലിയൊരു ടീമിന് വന്നിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ കെയർ ചെയ്യണം നമ്മൾ തന്നെ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. കാരണം ഇതുണ്ടോ, അങ്ങോട്ട് താമസത്തൊക്കെ വലിയ കൊക്കയാണ്. ഇവിടെ വേറെ പ്രിക്കോഷൻസ് ഒന്നും ഇവർ നിലവിലില്ല. അങ്ങോട്ടൊക്കെ ഉണ്ടോ, വളരെ ഓപ്പണാണ്. ഗ്രിൽഡ് ചിക്കനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അവിടെ തന്നെ ഇതുണ്ടോ, മേളിലേക്കൊക്കെ മഞ്ഞായി കേട്ടോ, ഫുൾ മഞ്ഞായി. ഈ പാറയൊക്കെ ഉണ്ടോ, എൻ്റെ നല്ല ക്ലീനാണ്. ഒരു ചെളിയോ പൊടിയോ ഒരു കാര്യങ്ങളും ഇല്ല, നമുക്ക് വെറുതെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. നല്ല പാറയ്ക്കൊക്കെ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂട്, വലിയ ചൂടല്ല ചെറിയ ചൂട്. അതായത് ഈ കൊടും തണുപ്പത്ത്, ഈ ഒരു കൊടും തണുപ്പത്ത് ചെറിയ ചൂടുള്ള ഈ ഒരു പാറയിലൊക്കെ കിടന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ ഫുൾ ടൈം കാറ്റുണ്ട്, കാറ്റെന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൗണ്ടൻ ഏരിയയിലുള്ള റിസോർട്ടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ, കാരണം നമ്മുടെ പ്രൈവറ്റ് വണ്ടികളും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് റിസോർട്ടുകാരുടെ തന്നെ വണ്ടിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ ഇങ്ങോട്ട് ആക്കിത്തരും, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലമില്ല. നല്ല അടിപൊളി ആൾക്കാരാട്ടോ, കാരണം അവർ വന്നതിന് ശേഷമേ നമുക്ക് അജ്ജാതി സപ്പോർട്ടാണ് തരുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്താവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഗംഭീര ടീമാണ്. നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് കിച്ചണോ, അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ഗ്രില്ല് വേണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു എമൗണ്ടിൻ്റെ പുറത്തും അങ്ങനെയൊന്നും അല്ല. നമുക്ക് അതിൻ്റെ ഒരു ഗ്രില്ലിങ് കാര്യങ്ങളും ആണൊക്കെ തന്നെ സംഭവമൊക്കെ ചെയ്ത് തരുന്നത്. അഖിലാണ് അവിടുത്തെ മാനേജർ. അപ്പോൾ അഖിലിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേയ്മെൻ്റ് ആണെങ്കിലും നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലൂടെ ഒരു ചെറിയ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ബുക്കിംഗ് കൺഫേം ചെയ്ത് തരും. ആണക്കിന് വലിയ എമൗണ്ടൊന്നുമില്ല. ഇപ്പോൾ 2250 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റീസും ആണക്കിന് അത്രയും നല്ല അടിപൊളി റൂമും എല്ലാ സംവിധാനങ്ങളും കൂടെ 2250 രൂപയ്ക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. മഞ്ഞ് കയറുന്നുണ്ടോ, മഞ്ഞ് കയറുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നിന്നിടത്ത് ഫുള്ള് മഞ്ഞാവുകയാണ്, മഞ്ഞാവുകയാണ്.
അപ്പം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹം നല്ല സപ്പോർട്ടാണ്. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അടിപൊളി സ്റ്റാഫുകളാണ് കേട്ടോ. കണ്ടിന്നും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മളൊക്കെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, അതാണ് നമുക്കും ആവശ്യം. നമ്മൾ ഏറ്റവും സേഫായിട്ട് എടുത്തുനിന്ന് നിൽക്കുക എന്നുള്ളത് തന്നെ. ഓക്കെ, ഞാൻ വേറൊരു കാഴ്ച കാണിച്ചിരുന്നു കേട്ടോ. മുടി മഞ്ഞ് കയറുന്നത്, ഇത്രയും നേരം മഞ്ഞ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ്. ഇപ്പോൾ ജസ്റ്റ് നൗ മഞ്ഞ ഒറ്റ കാറ്റിൽ ഇതുകൊണ്ടോ. ഇവിടെയൊക്കെ മറ്റേ കാട്ടാനൊക്കെ വരുമോ? അതെ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെറിയ സൈനിങ് ഔട്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കൊരു വീഡിയോ വരുന്നുണ്ട്. നാളെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ. ബൈ ബൈ.